ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ട് വന്നതാണ്. ഇതിൽ ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ചെറുപയർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് തലേ ദിവസം തന്നെ കുതിർത്ത് വെച്ചാൽ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കിട്ടും, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതാ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതാ കടുക് ഇട്ട് കൊടുക്കാം. ചോറിൻ്റെ കൂടെ പച്ചക്കറിയും മീൻ പൊരിച്ചതും പപ്പടമൊക്കെ കൂട്ടി കഴിക്കുന്നതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. ഇതിലേക്ക് കുറച്ച് ജീരകം ഇട്ട്, ഒരു ടീസ്പൂൺ ജീരകം ഇട്ട്, പിന്നെ കുറച്ച് വറ്റൽമുളക് ഇട്ട്, പിന്നെ കുറച്ച് ഇതാ കറിവേപ്പിലയും ഇട്ട്, പിന്നെ ഇതാ ഒരു ടീസ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ്, അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് പക്ഷേ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 4 പീസോളം ചെറിയ ഉള്ളി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയ സമയത്ത് നമ്മൾ ചെറുപയറും കൂടി ഇട്ട് കൊടുക്കുക. ചെറുപയർ ഇതുപോലെ കുതിർത്ത് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഓവറായിട്ട് വേവാൻ പാടില്ല, ആ ഒരു ചെറിയൊരു ഉറപ്പ് ഇതിലേക്ക് ഉണ്ടാവണം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുന്നത്. ചോറിൻ്റെ കൂടെ ഒന്ന് മിക്സാക്കി കഴിക്കുമ്പോൾ അത് നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേവാൻ വേണ്ടി നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കിയ ശേഷം ഒരടപ്പ് കൊണ്ട് അടച്ചു വെക്കാം. അപ്പോൾ അതിൻ്റെ ആവി കൊണ്ട് തന്നെ അത് വെന്തോളും. ഇനി നമുക്കിതിലേക്ക് ഒരു തേങ്ങയുടെ കൂട്ടൊക്കെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഇതിലേക്കും കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് ഇതാ നമ്മുടെ പയറൊക്കെ റെഡിയായിട്ടുണ്ട്. കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഓവറായിട്ട് വെന്ത് ഉടയാൻ പാടില്ല, ചെറിയൊരു ഉറപ്പ് വേണം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് കുറച്ചൊന്ന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ ഇതാ നമ്മൾ ചതച്ച് വെച്ച തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്കും കൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഒരുപാട് ചോറ് കഴിക്കേണ്ട, ഇത് തന്നെ ധാരാളം കഴിച്ചാൽ തന്നെ നമ്മുടെ വയറും നിറയും. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റുള്ള ഒരു തോരനാണ്, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.